إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് സജ്ജനങ്ങൾക്കായി തയ്യാറ് ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുവാനും തൗഫീഖ് നൽകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ നിരന്തരമായി അവരുടെ ഈമാനിൽ വളരെയേറെ തിളക്കമുള്ളതായി നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടവരാണ്. വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ തിളക്കം ഒരിക്കലും അത് മാറ്റുകൂടുകയല്ലാതെ കുറയാനിട വരുന്ന യാതൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണ് മനുഷ്യരായ വിശ്വാസികളായ നാം എല്ലാവരും. മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ, നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റ് വർദ്ധിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ മനുഷ്യനിലുണ്ടാകുന്ന ദുഷ്കർമ്മങ്ങളുടെ തോതനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ തിളക്കം, ഈമാനിന്റെ തിളക്കം അവനിൽ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ, ഈമാനിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ ഒരു അധ്യായം കൊടുത്തു കാണാം. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കുറയും കൂടും, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പാപങ്ങളിലേക്ക് കൂപ്പുകുത്തും തോറും ഈമാൻ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വ്യഭിചരിക്കുന്നവൻ മുഅ്മിനായിരിക്കെ വ്യഭിചരിക്കാനാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മദ്യപാനിക്ക് ഈമാനോടുകൂടി അല്ലെങ്കിൽ വിശ്വാസം നിലവിലുണ്ടായിരിക്കെ മദ്യപിക്കാനാവില്ലെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള ഈമാൻ എപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ, താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംബന്ധിച്ച് പോലും വളരെയേറെ ആത്മാർത്ഥമായി
കണ്ണും കാതും കൽബും കൊടുത്തുകൊണ്ട് കാണാനും കേൾക്കാനും ചിന്തിക്കാനുമാണ് അല്ലാഹു തആല ആഹ്വാനം നൽകിയിട്ടുള്ളത്. മനുഷ്യ, നിനക്ക് ബുദ്ധി നൽകിയിട്ടുള്ളത് നീ ജീവിക്കുന്ന നിന്റെ പരിസരങ്ങളെ കുറിച്ചെങ്കിലും നീ ആലോചിക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവുകേട്, അല്ലാഹുവിന്റെ കഴിവിന്റെ അപാരത, ഇതൊക്കെ വളരെ ദൃഢമായി മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടുകളിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സൃഷ്ടികളും. ആകാശഭൂമികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ, രാപ്പകലുകളുടെ മാറ്റങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ, അതുപോലെ തന്നെ ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നതുപോലെയില്ലേ എന്നാലോചിക്കാൻ, വാനലോകത്ത് നിന്ന് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ, നിങ്ങളുടെ നാശത്തിനിടയാക്കുന്ന എല്ലാ രൂപത്തിലുള്ള രശ്മികളെയും എല്ലാ രൂപത്തിലുള്ള വസ്തുക്കളെയും ഒരരിപ്പയിൽ അരിച്ചെടുക്കും പോലെ വളരെയേറെ കൃത്യമായ ഒരു മേൽക്കൂര അവർ റൂഫ് എന്ന പോലെ ആകാശത്തെ സംവിധാനിച്ചവനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പർവ്വതങ്ങൾ ആണികൾ അടിച്ചതുപോലെ നിങ്ങൾ നിവസിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭൂമി, ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും ആടിപ്പോകാതിരിക്കാൻ ശക്തമായ നിലക്ക്, ശക്തമായ നിലക്ക് ആണികളെപ്പോലെ, വൽജിബാല ഔതാദ, പർവ്വതങ്ങളെ ശക്തമായ ആണികളാക്കിയില്ലേ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം. എന്തിന് മനുഷ്യനോട് ഇതൊക്കെ ചോദിക്കുന്നു? മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്, മനുഷ്യ നീ ഒന്നിനും കഴിയാത്തവനാണ്, നീ ദുർബലനാണ്, നിനക്കൊന്നിനും കഴിവില്ലാത്തവനാണ്, എല്ലാത്തിന്റെയും നാഥൻ അല്ലാഹുവാണ്, അവനെ മറക്കരുത്, അവന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അവഗണിക്കരുത്, നീ വലിയവനാണെന്ന ധാരണയുണ്ടാകരുത്. പരിശുദ്ധ ഖുർആൻ ആ നിലക്കാണ് നമ്മോട്, നമ്മോടവൻ ഏറ്റവും വലിയ വാത്സല്യവും കാരുണ്യവുമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളും സംവിധാനിച്ചതിലൂടെ ചെയ്തു തന്നിരിക്കുന്നത് എന്ന് അല്ലാഹു കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹ സഖറ ലകും മാ ഫിൽ അർദ്, നീ കാണുന്നില്ലേ അല്ലാഹു ഭൂമിയിലുള്ളതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കളെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു, നിങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള, വലുപ്പമുള്ള, തടിയുള്ള, ആകാരമുള്ള, രൂപമുള്ള വൻ ജന്തുക്കളെ വരെ മനുഷ്യൻ അവന്റെ കാൽനടക്ക് കീഴിൽ കൊണ്ടു നടക്കുകയാണ്. ഇവിടെ ജീവികളും സസ്യലതാദികളും ഒരുപാട് ഒരുപാട് വസ്തുക്കളെ മനുഷ്യ നിനക്ക് വേണ്ടി അല്ലാഹു കീഴ്പ്പെടുത്തി തന്നു. വൽ ഫുൽക, കപ്പലിനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലയോ? തജരീഫിൽ ബഹരി ബി അംരിഹി, അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അതേ കടലിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനാണത് മുങ്ങാതെ നിലനിർത്തുന്നത്. നിന്റെ സാങ്കേതിക വിദ്യയുടെ മികവല്ല, നിന്റെ സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ടല്ല ഈ സമുദ്രത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളൊന്നും മുങ്ങിപ്പോകാത്തത്. കാരണം അങ്ങനെ സാങ്കേതിക വിദ്യകളുടെ മികവിൽ അഹങ്കരിച്ചവരൊക്കെ ആദ്യത്തെ യാത്രയിൽ തന്നെ മുങ്ങി നശിച്ചുപോയ ചരിത്രം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ 1914 നടന്നത് വളരെയേറെ കൃത്യമായി സമൂഹം ഇന്നെല്ലാവരും ഓർക്കുന്നുണ്ട്. ഒരു കപ്പലിന്റെ ദുരന്തം, സാങ്കേതിക മികവുണ്ടെങ്കിൽ അതാണ് മുങ്ങാതിരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അല്ലാഹു പറയുന്നു, വൽഫുൽക തജ്രി ബി അംരിഹി, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം, അതുപോലെ അതെ ഭൂമിക്ക് മുകളിലേക്ക് ആകാശം വീഴാതെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. നാം കാണുന്ന വല്ല തൂണുകളുമുണ്ടോ? നമുക്ക് കാണാനാകുന്ന വല്ല തൂണുകളെയും കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, നിശ്ചയം അല്ലാഹു മനുഷ്യരോട് വളരെയേറെ വാത്സല്യമുള്ളവനാണ്, റഹീം, അവൻ കരുണാനിധിയുമാകുന്നു. എന്തിനാണ് പ്രപഞ്ചത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യനെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യ നീ ജീവിക്കുന്ന ഭൂമി, ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ നീ കാണുന്ന പർവ്വതങ്ങൾ, മുകളിലേക്ക് നോക്കിയാൽ നീ കാണുന്ന ആകാശം, നിന്റെ തന്നെ ബോഡി, നിന്റെ തന്നെ ശരീരം, ചുറ്റുഭാഗത്ത് കാണുന്ന ഒരുപാട് ഒരുപാട് ജന്തുജാലങ്ങൾ, ഒട്ടേറെ സസ്യലതാദികൾ, എല്ലാം നിനക്ക് അറിയിച്ചു തരുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു നാഥനുണ്ടെന്നാണ്. ആ നാഥൻ വിചാരിക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് മനുഷ്യനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും വിചാരിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ചലനത്തെ
ഒന്ന് ഗതി മാറ്റിവിടാൻ സാധ്യമാണോ? ആർക്കെങ്കിലും സാധ്യമാണോ? ഏത് കൊലകൊമ്പൻ വിചാരിച്ചാലും ഈ പ്രാപഞ്ചികമായ കൃത്യമായ അതിന്റെ സഞ്ചാരങ്ങളില്ലെന്ന് അണുവളവ് തെറ്റിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എത്ര മനുഷ്യൻ ഉന്നതനായാലും എത്ര വലിയ സാങ്കേതിക വിദ്യകൾ തന്റെ കൈവശമുണ്ടെന്ന് മനുഷ്യൻ അഹങ്കരിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് ഒരണുവളവ് ആർക്കെങ്കിലും ഇവിടെ ചേഞ്ച് വരുത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ചോദ്യം കേട്ടില്ലേ, ഖുൽ, നബിയെ പറയുക, അറഅയ്തും, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ കണ്ടില്ലയോ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾ രാത്രിയിലായിരിക്കെ ആ രാത്രിയെ അള്ളാഹു ഖിയാമത്ത് നാള് വരെ സൂര്യൻ ഉദിക്കാതെ ഇവിടെ ഇരുട്ട് തന്നെ മൂടി എപ്പോഴും ഇവിടെ രാത്രിയെ തന്നെ അല്ലയങ്ങ് പിടിച്ചു നിർത്തിയാലോ, ഇവിടെ എന്നും ഇവിടെ ഇരുട്ട് തന്നെ മൂടിയാലോ? അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം, മൻ ഇലാഹും ഗൈറുല്ലാഹ്, അല്ലയല്ലാത്ത വല്ല ഇലാഹുമുണ്ടോ, അല്ലയല്ലാത്ത വല്ല ആരാധ്യരുമുണ്ടോ? യഅതീകും ബിളിയാ, പ്രകാശത്തെ കൊണ്ടുവന്നു തരാൻ. അല്ല ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഇരുട്ടാണ് സജ്ജമാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഇരുട്ടിനെ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള സാങ്കേതിക മികവ് കൊണ്ട് ഞങ്ങൾ മാറ്റിമറിക്കും, ഞങ്ങൾ വെളിച്ചം കൊണ്ടുവരും, ഞങ്ങൾ സൂര്യനെ ഉദിപ്പിക്കും, ഞങ്ങൾ ഇവിടെ പ്രകാശം വരത്തും എന്ന് പറയാനോ അത് പ്രവർത്തികമാക്കാനോ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നില്ലയോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഇതേ ചോദ്യം തുടർന്നുകൊണ്ടല്ല ചോദിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഞാൻ പകലിനെ തന്നെയാണ് നിലനിർത്തുകയാണെങ്കിൽ ആരാ നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരിക? ഇതൊക്കെ മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ മുന്നിലുള്ള കൃത്യമായ വെല്ലുവിളികളാണ്. ആ വെല്ലുവിളിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയത്. അലം തറയിൽ അല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അന്നാതാഹു അല്ലാഹുൽ മുൽക്ക് إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين ألم تراني كندلي إبراهيم نبي عليه السلام نود تركي كامن نوري راجاو തർക്കിക്കാൻ വന്ന വാദപ്രതിവാദം നടത്താൻ വന്ന രാജാവ് ആരുടെ കാര്യത്തിൽ? ഫീ റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാര്യത്തിൽ. റബ്ബിനെ ചോദ്യം ചെയ്തുകൊണ്ട്, റബ്ബിന്റെ കഴിവുകളെ ചോദ്യം ചെയ്തുകൊണ്ട്, റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിക്കാൻ വന്ന ഒരു മനുഷ്യൻ, അയാളുടെ മുമ്പിൽ പടച്ച റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നതിന് തെളിവായിക്കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യി വയുമീത്, എന്റെ റബ്ബ് അവനാണ് ജീവിപ്പിക്കുന്നത് അവനാണ് മരിപ്പിക്കുന്നത്. അപ്പൊ ഈ ധിക്കാരി ഉടനെ തിരിച്ചു ചോദിക്കുന്നു, അവൻ തിരിച്ചു പറഞ്ഞു, അന ഉഹ്യി വഉമീത്, ഞാനാ ജീവിപ്പിക്കുന്നവനും ഞാനാ മരിക്കുന്നവനും. ഒരാളെ പിടിച്ച് കൊന്നു, വേണ്ടോ, അപ്പൊ ഞാനല്ലേ ജീവിപ്പിച്ചത്, ഒരാളെ വെറുതെ വിട്ടില്ലേ? ഞാനാണ് ജീവിപ്പിക്കുന്നത്, ഞാനാണ് മരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഉത്തരം മുട്ടിക്കുന്ന ഒരു കനത്ത ചോദ്യമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഖാല ഇബ്രാഹിം, ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, തൊടുത്തുവിട്ടു ഒരു ചോദ്യം, എന്ത്? ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി, അല്ലാഹു കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, അല്ല സൂര്യനെ കൊണ്ടുവരുന്നത് കിഴക്ക് നിന്നാണ്. ഫഇതി ബിഹാ മിനൽ മഗ്‌രിബി, എന്നാ നീ ഒന്ന് പടിഞ്ഞാറ് നിന്നൊന്ന് കൊണ്ടുവാ, കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്ന സൂര്യനെ നിനക്കത്ര കഴിവുണ്ടെങ്കിൽ നീ ഒന്ന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ആ ധിക്കാരിയായ മനുഷ്യനെ പറ്റി അല്ല പറയുന്നത്, ഫബുഹിതല്ലദീ കഫറ, നിഷേധിയായ ആ മനുഷ്യൻ ഉത്തരം മുട്ടി അന്ധാളിച്ചു നിന്നുപോയി. കാമാന്നൊരക്ഷരം പറയാല്ല, എന്നാ ഞാൻ കൊണ്ടുവരുന്ന ആള് കൊണ്ടുവരണ്ടേ? കഴിയില്ല. അപ്പൊ പടച്ച റബ്ബ് അല്ലാഹു ഇവിടെ തീരുമാനിച്ച ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു ചലനം, ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഇവിടെ മാറ്റം വരുത്തും എന്ന് പറയാനോ അഹങ്കരിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. മറിച്ച് അല്ലാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എന്താ മനുഷ്യനെ ബോധ്യപ്പെടുക? അല്ലാഹ് നീ ഖാദിറാണ്, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഖദീറാണ്. ഞാനോ, ഞാൻ ളഈഫ്,
ഞാൻ ഫഖീർ, ഞാൻ ദുർബലനാണ്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അല്ലയോ അല്ലാഹുക്കാരുടെ ആവശ്യമില്ല. അവൻ സ്വയം ധന്യനാണ്, അവനെല്ലാം തികഞ്ഞവനാണ്. എല്ലാവരുടെ സ്തുതികൾക്കും അർഹനായ ഒരേ ഒരു ശക്തി അവൻ മാത്രമാകുന്നു. ലോകത്ത് നടക്കുന്ന ഏത് ദൃഷ്ടാന്തങ്ങളും എടുത്ത് ചിന്തിച്ചാൽ, ഭൂമി കുലുക്കം ഇവിടെ എല്ലാവരും അനുഭവിച്ചു കഴിഞ്ഞ, ചെറുതായ തോതിലെങ്കിലും അനുഭവിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഭൂചലനങ്ങൾ. അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൂര്യഗ്രഹണങ്ങൾ, ചന്ദ്രഗ്രഹണങ്ങൾ, അതുപോലെ തന്നെ കൊടുങ്കാറ്റുകൾ, ശക്തമായ കാറ്റുകൾ, അതുപോലെ തന്നെ മഴ വർഷിക്കൽ, പഴയുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആരെങ്കിലും വിചാരിച്ചാലൊന്ന് മാറ്റം വരുത്താൻ കഴിയോ? ആരെങ്കിലും വിചാരിച്ചാൽ അതൊന്ന് മാറ്റം വരുത്താൻ കഴിയുമോ? കഴിയില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട എന്നൊക്കെ പറയാന്നല്ലാതെ, അല്ലെങ്കിൽ അതൊക്കെ സംഭവിച്ചോളും, അല്ലെങ്കിൽ മഴ പെയ്തോളും എന്നൊക്കെ പറയുക എന്നതല്ലാതെ, ആർക്ക് കഴിയും ഒരു പ്രതിഭാസത്തെ പിടിച്ചു നിർത്താൻ? ആർക്ക് കഴിയും ഒരു പ്രതിഭാസത്തെ തടയിടാൻ? ആർക്ക് കഴിയും ഒരു പ്രതിഭാസത്തിന്റെ വേഗത കുറക്കാൻ? സാധ്യമല്ല, സാധ്യമല്ല. അതുകൊണ്ട് ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്തോളം മനുഷ്യൻ എന്താ ഉണ്ടാവുക? ഈമാൻ കൂടണം, ഈമാൻ കൂടും, ഈമാൻ കൂടും. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് നേരെ മറിച്ച, ധാരാളക്കണക്കിന് ശാസ്ത്രീയമായ അറിവൊക്കെ നേടിയാൽ മനുഷ്യൻ നിരീശ്വരവാദിയാകുന്ന, അത് ശരിക്കുള്ള അറിവ് നേടാഞ്ഞിട്ട, യഥാർത്ഥത്തിലുള്ള അറിവ് കൂടുന്തോറും മനുഷ്യൻ താഴും, വിനയാന്വിതനാകും. ശരിക്കും ചിന്തിച്ചാൽ അവൻ വിനയാന്വിതനാകും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം. ആരാണ് ആ ബുദ്ധിമാന്മാർ? അവരവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അള്ളാനെ ഓർക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ അവർ അള്ളാനെ ഓർക്കും. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാനെ മറന്നവർ പ്രവർത്തിക്കൂല. അങ്ങനെയുള്ള മനുഷ്യന്മാര് ചിന്തിക്കേണ്ട നിലക്ക്, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചവർ ഉച്ചാലോചിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോ, ധാരാളമായി അറിവ് നേടുമ്പോ, ജിയോളജിയും ജിയോഗ്രഫിയും അതുപോലെ തന്നെ സമുദ്രശാസ്ത്രവും പക്ഷിശാസ്ത്രവും ഭ്രൂണശാസ്ത്രവും ഏതൊക്കെ ശാസ്ത്രമുണ്ടോ, ഏത് ശാസ്ത്രത്തിൽ അവൻ ചിന്ത അവന് വർദ്ധിക്കും തോറും അവൻ അവസാനം എന്താ പറയാ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാ നീ ഇതൊന്നും വെറുതെ പഠിച്ചതല്ല, നീ ഇതൊന്നും വെറുതെ പഠിച്ചതല്ല, സുബ്ഹാനക നീ മഹാപരിശുദ്ധൻ, ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കൊരാള് പഠിച്ചാൽ, അവന്റെ കുദറത്തിനെ സംബന്ധിച്ച് ഒരാൾക്ക് ബോധ്യമായാൽ അവന് മനസ്സിലാകും, പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഞാമത്തുകൾക്കൊന്നും ശുക്ര് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ രൂപത്തിൽ ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് നരകമാണ് കിട്ടുക. അതുകൊണ്ട് അള്ളാഹുവേ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളും പുറത്തു തന്നുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ് ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് നന്നായി ആലോചിച്ച് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൊക്കെ കണ്ണും കാതും കൽബും കൊടുത്ത് ചിന്തിച്ച് പഠിക്കുന്നവർ എത്തിച്ചേരുന്ന തീരുമാനം എന്താണ്? അല്ലാ അല്ലാ, നീയാണ് ഏറ്റവും കഴിവുള്ളവൻ, ഞങ്ങളൊക്കെ ദുർബലരാണ്, ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയൂല. ആ ഒരു വിനയമുള്ള മനസ്സുണ്ടാക്കി തീർക്കും മനുഷ്യന്റെ ചിന്താശക്തി. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ഒരു കാറ്റടിക്കുമ്പോൾ പോലും ബേജാറായിരുന്നു. നമുക്കാർക്കെങ്കിലും തോന്നാറുണ്ടോ, വിശല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിങ്ങനെ അടിച്ചു വീശാന്ന് കണ്ട ഭാര്യമാരൊക്കെ പറയുന്ന നബി വീട്ടിൽ നിന്ന് ഇറങ്ങും, അകത്ത് കയറും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, അകത്ത് കയറും, ഇങ്ങനെ അസ്വസ്ഥത കാണിക്കും, അസ്വസ്ഥത കാണിക്കും. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞേ, എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ മുൻഗാമികളായ ഒരു സമുദായത്തിന് 7 ദിവസം തുടർച്ചയായി അടിച്ചു വീശിയ ശക്തമായ കാറ്റുണ്ടായതിന്റെ തുടക്കം ഒരു ചെറിയ കാറ്റായിരുന്നു. ഒരു ചെറിയ കാറ്റാണ് അടിച്ചടിച്ച് വീശി 7 ദിവസങ്ങളോളം നീണ്ടിരുന്ന ശക്തമായി അടിച്ചു വീശി എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കിയത്. അതുകൊണ്ടൊരു കാറ്റടിക്കുമ്പോൾ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഇരക്കാറുണ്ട്.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറമാ ഫീഹാ വ ഖൈറമാ ഉർസിലത്ത് ബിഹി വ ഔദു ബിക മിൻ ശർരിഹാ വ ശർരിമാ ഫീഹാ വ ശർരിമാ ഉർസിലത്ത് ബിഹി. കാറ്റടിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ നല്ല കാറ്റില്ലേ എന്ന് പറയാനല്ലാതെ, ഒരു കാറ്റടിക്കുമ്പോൾ പോലും ഈ കാറ്റിന്റെ അകത്ത് ചെറിയ നിലക്കടിച്ചു വീശിയിട്ട് ഇതൊരു കൊടുങ്കാറ്റായി മാറിയിട്ട് ഇത് ശക്തമായ നാശം വിതക്കുമോ? ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ അള്ളാഹു തആല കാറ്റുകളെ അയച്ചിട്ടില്ലേ? രീഹൻ സർസറ ശരശരേ നടിച്ചു വീശുന്ന കാറ്റല്ലേ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ അള്ളാഹു തആല തെരഞ്ഞെടുത്തൊരു മാധ്യമം അതായിരുന്നില്ലേ കാറ്റ്? ശക്തമായ നിലക്ക് അടിച്ചു വീശിയില്ലേ? അതുകൊണ്ടൊരു കാറ്റടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനാ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. ഒരു കാറ്റടിച്ചു വീശുമ്പോ ഹബീബ് പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവേ, ഈ കാറ്റിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, കാറ്റിൽ അടങ്ങിയിട്ടുള്ള നന്മ നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റ് എന്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടതെങ്കിൽ അതിന്റെ നന്മ മാത്രം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വാഴൂതു ബിക്കമിൻ ശരിഹ, ഈ കാറ്റിന്റെ തിന്മ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. അതിലടങ്ങിയിട്ടുള്ള ആ കാറ്റിലൂടെ വന്നു ചേരാവുന്ന ഏതെല്ലാം ഷെറുകളുണ്ടോ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. ആ കാറ്റ് എന്തിനു വേണ്ടി അയക്കപ്പെട്ടുവോ അതിലടങ്ങിയ വല്ല ഷെറുകളും ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. കാറ്റിലൂടെ പടരുന്ന രോഗാണുക്കളില്ലേ, കാറ്റിലൂടെ പടരുന്ന രോഗങ്ങളില്ലേ, എന്തെല്ലാം എന്തെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെന്തും വളരെ കൃത്യമായി നമുക്ക് ചൊല്ലി പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ള ദുആ ദിക്റുകളിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. ഇടിനാദം കേൾക്കുമ്പോ ശക്തമായ നിലക്ക് ഇങ്ങനെ മിന്നൽ പിണറി ഇടിയും വെട്ടുമ്പോ വീട്ടിന്റെ ഉള്ളിൽ കാൺ പാഞ്ഞു കയറും നമ്മൾ, നമ്മളെ പരിപാടി അതോടെ തീർന്നു. ജനലും വാതിലൊക്കെ അടക്കും, ടി വി ഒക്കെ ഓഫാക്കി, നെറ്റ് ഊരിയിടും, എല്ലാം ഒഴിവാക്കി, ഇപ്പൊ അടിച്ചു പോകും. ഇതിനൊക്കെ നമ്മളെ വർത്തമാനങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി, ഇടിനാദമദാ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു അങ്ങനെയുള്ള നാഥൻ മഹാപരിശുദ്ധൻ. വൽ മലായികത്തു മിൻ ഖീഫതിഹി, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടതാ മലക്കുകളും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അർത്ഥം വരുന്ന തസ്ബീഹ് ഇടിനാദം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അതെ, അതുപോലെ തന്നെ യഥാ മഴ വർഷിക്കുന്ന നേരത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹബീബ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽഹു സയ്യിബൻ നാഫിയാ, ഉപകാരപ്രദമായ അതേ മഴയാക്കി മാറ്റേണമേ, ഉപകാരപ്രദമായ മഴയാക്കണേ എന്ന് മഴ പെയ്യുമ്പോ തന്നെ പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയാ, കുത്തിച്ചൊരിയുന്ന മഴ, അതേ അവസരത്തിൽ നാഫിയാ, ഉപകാരപ്രദമായ മഴ. എന്നിട്ടോ മഴ കൂടി ശക്തമായി കഴിഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ പരിസരങ്ങളിലെ പർവ്വത പ്രദേശങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെ പെയ്യട്ടെ, ഞങ്ങൾക്ക് മതി അല്ലാ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഗ്രഹണം സംഭവിച്ചാലോ? ഗ്രഹണം സംഭവിക്കുമ്പോ ആ മഹങ്കരമായ അത്ഭുതം ദൃഷ്ടാന്തമായിട്ട് കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യചന്ദ്രന്മാരെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കുദറത്തിന് നമുക്ക് വ്യക്തമായ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യഖ്സിഫാനി, അവക്ക് രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല, ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ആരുടെയെങ്കിലും ജനനം കൊണ്ടോ ആരുടെയെങ്കിലും മരണം കൊണ്ടോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്നതല്ല. അത് പറയാനൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മദീനയിൽ ഒരിക്കൽ ഗ്രഹണമുണ്ടായ അതേ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടു പോയി. ഇബ്രാഹിം എന്ന കുട്ടിയുടെ മരണവും സൂര്യന് ഗ്രഹണം ബാധിച്ചതും രണ്ടും ഒരേ ദിവസമായപ്പോ ആളുകൾ അത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ കുട്ടിയുടെ മരണത്തിൽ സൂര്യൻ വരെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടില്ലേ ഗ്രഹണം സംഭവിച്ചത് എന്ന്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിന് കിട്ടിയ വല്ലാത്തൊരു അവാർഡ് എന്ന നിലക്ക് അത് ഉപയോഗപ്പെടുത്താനല്ല ശ്രമിച്ചത്. തന്റെ അനുയായികൾക്കിടയിൽ വിശ്വാസരംഗത്ത് ഒരു പുഴുക്കുത്തുണ്ടാകാൻ പാടില്ല,
ഉടനെ വളരെ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് ഓടിയിട്ട് മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞതാ, ജനങ്ങളെ, സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ കുദറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് അടയാളങ്ങളാണ്. അവക്ക് ആരുടെയെങ്കിലും ജനനവുമായോ മരണവുമായോ ബന്ധമില്ല. ആരെങ്കിലും ജനിച്ചതിന്റെ പേരിലോ മരിച്ചതിന്റെ പേരിലോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധ ധാരണകൾ വെച്ചു പുലർത്താതെ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ചതായി കണ്ടാൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളല്ല പറയേണ്ടത്. ഫദുല്ലാഹ വകബ്ബിറു വസല്ലു വതസദ്ദഖു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പടച്ചവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം, അവന് വേണ്ടി നമസ്കരിച്ചു കൊണ്ടിരിക്കണം, അവന് വേണ്ടി ധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കണ്ടോ, വലിയ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ആ നൽകിയത്. ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് കാണുമ്പോ പ്രകൃതിപരമായ കാരണങ്ങളിലേക്ക് കണക്ട് ചെയ്യരുത്. നമ്മളെന്താണ്ടാവുക, അവിടെ അത് സംഭവിച്ചു, അത് ഇന്ന ഞാറ്റുവേലയാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, അത് മകരമാസമാണ്, ഇങ്ങേപ്പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടവപ്പാതിയാണ്, ഇങ്ങേപ്പുറത്ത് ആ തുലാവർഷമാണ്, ആ ഇപ്പൊ അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മീനെ ചൂടാണ്, കുംഭം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള കുറെ വർത്തമാനങ്ങളുണ്ട്. വാസ്തവത്തിൽ ഏത് ദൃഷ്ടാന്തങ്ങൾ ഏത് കണ്ടു കഴിഞ്ഞാലും അതിനൊക്കെ പടച്ചവനെ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ചെയ്തികൾ നിമിത്തമാണോ ഈ ബലാഗുകൾ മുസീബത്തുകൾ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനും അവനെ വാഴ്ത്താനും തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഴ കുറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? മഴയില്ലാതെ പറഞ്ഞപ്പോ ഇസ്തിഗ്ഫാർ നടത്താനാ പറഞ്ഞത്. പാപമോചനത്തിന് വേണ്ടി തേടുക, നാം മഴ കിട്ടുമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. മുൻ പ്രവാചകന്മാരൊക്കെ സമൂഹങ്ങളെ അതാണ് പഠിപ്പിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, ലോകത്ത് നമ്മുടെ ചുറ്റുഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൃഷ്ടാന്തങ്ങളും ഓരോ സൃഷ്ടികളും നമ്മുടെ കഴിവുകേട് ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ കഴിവും കുദറത്തും നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ആ നാഥന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കണം, അവനെതിരെ ചെയ്യാൻ പാടില്ല എന്ന വിനയമനസ്ഥിതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുമാറ് നാം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം, പഠിക്കണം, ജീവിതത്തെ തഖ്‌വയിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. സർവശക്തനായ നാഥൻ ശരിയായ ചിന്തയും വർദ്ധിതമായ തോതിലുള്ള ഈമാനും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ രക്ഷിക്കുമാറാകും. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയുള്ള ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിക്കൂ, തക്ബീർ ചൊല്ലൂ, നമസ്കരിക്കൂ, ധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു കാണാം. ബലാഗുകളെയും മുസീബത്തുകളെയും തടയാൻ പ്രാർത്ഥനക്കും സദഖക്കും കുടുംബബന്ധം ചേർക്കുന്നതിനുമൊക്കെ വല്ലാത്തൊരു പങ്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആപത്തുകൾ വരാതിരിക്കാൻ, പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മുക്തമായി കിട്ടാൻ, അതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് കാവൽ കിട്ടാൻ സദഖ ഏറ്റവും വലിയ ഒരു ഉപാധിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടുന്ന് പറയുന്നു, സദഖത്തു സിർരി, വളരെ സ്വകാര്യമായി നാം നൽകുന്ന ധർമ്മങ്ങൾ, തുത്ഫിഉ ഗളബ റബ്ബി, റബ്ബിന്റെ കോപത്തെ അത് അണച്ചുകളയും, അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും നാം സ്വകാര്യമായി നൽകുന്ന ദാനധർമ്മങ്ങൾ. വസിലത്തു റഹ്മി തസീദു ഫിൽ ഉംരി, ആയുസ്സിൽ നല്ല രൂപത്തിലുള്ള ബറക്കത്ത് അല്ലാഹു ചൊരിഞ്ഞു തരും എപ്പോൾ? കുടുംബബന്ധം ചേർത്തു കൊടുത്താൽ. കുടുംബബന്ധങ്ങൾ മുറിക്കാതെ അത് നിലനിർത്തുന്നവരുടെ ആയുസ്സിലും ജീവിതത്തിലും അല്ലാഹു ബറക്കത്ത് ചൊരിയും. വഫിഉലുൽ മഅറൂഫി, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യൽ, ചീത്തയായ മരണത്തിൽ നിന്ന് കാവൽ നൽകും, ദുർമരണങ്ങളിൽ നിന്ന് കാവലുണ്ടാകും. സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്താൽ ദുഷിച്ച മരണത്തിൽ നിന്ന് കാവലുണ്ടാകും. അള്ളാഹു നമ്മെ ദുർമരണത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാം നല്ല രൂപത്തിലുള്ള ഹുസ്നുൽ ഖാത്തിമ, നല്ല ഒരു പര്യവസാനം നൽകി നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, ആ സദഖയുടെയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു നോക്കൂ, ലാ യറുദ്ദുൽ ഖദാഅ ഇല്ലാ ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലാൽ ബിർറു, റവാഹു തിർമിദി റഹിമഹുല്ലാ. അള്ളാഹുവിന്റെ ഖളായിൽ അവൻ മാറ്റം വരുത്തും നമ്മുടെ ദുആയിലൂടെ.
കലായിനെ മാറ്റുക ഇല്ല, ദുആയല്ലാതെ. പഠിച്ചവരെടുത്തൊരു തീരുമാനം നാം അവനോട് കേണ് 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 പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനത് മാറ്റും എന്നാണ്. കലായിനെ മാറ്റുകയില്ല, ദുആയല്ലാതെ. അപ്പൊ ദുആജനെ മാറ്റും, ദുആയോജനെ മാറ്റും. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, സൽക്കർമ്മങ്ങളല്ലാതെ ആയുസ്സിൽ വളരെയേറെ ബർക്കത്ത് വർദ്ധിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന, സൽക്കർമ്മങ്ങളിലൂടെയുള്ള ജീവിതം. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞു തേടുക, ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, എനിക്ക് ഉത്തരം കിട്ടുമെന്ന ദൃഢമായ വിശ്വാസത്തോടെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കട്ടെ, കിട്ടുവോ കിട്ടുവോ തരുവോ, അങ്ങനെ ഒന്നും സംശയത്തോടെ പ്രാർത്ഥിക്കാനേ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുആയാണ് നമ്മുടെ ബാധ്യത, തരേണ്ടവൻ അവനാണ്. തരും തരും, തരാതിരിക്കില്ല എന്ന ദൃഢവിശ്വാസത്തോടെ ദുആ ചെയ്യൂ. ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന ഉറപ്പോടെ നിങ്ങൾ അല്ലാഹുവിനോട് തേടിക്കോളൂ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, ശ്രദ്ധയില്ലാതെ മനസ്സിൽ തട്ടാതെ അശ്രദ്ധമായി കളിചിരിയിലും വിനോദത്തിലുമൊക്കെ ആയിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥന അതല്ലാഹു ഉത്തരം ചെയ്യുന്നതല്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് തേടണം, കണ്ണുനീരൊഴുകണം, അല്ലാഹുവിനോട് അവൻ തരും തരും എന്ന ഉറപ്പോടെ. അങ്ങനെ എല്ലാ ബലാഗുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ദുആ വല്ലാത്തൊരായുധമാണ്, സദഖ വല്ലാത്തൊരായുധമാണ്, കുടുംബബന്ധം ചേർക്കൽ ജീവിതത്തിൽ എല്ലാ നിലക്കും ഐശ്വര്യങ്ങൾ വർഷിക്കപ്പെടുവാൻ നിമിത്തമാണ്. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, നല്ല മരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കണ്ടോ, നല്ല മരണം, ചീത്തയായ മരണം ഉണ്ടാക്കുന്ന പാപക്കറകളിലൂടെ പാപത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ മരണം വളരെ മോശമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈമാനുള്ള ഒരു മരണം നമുക്ക് വേണം. എപ്പോഴാ മരിക്കുക എന്നറിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന പല ആളുകളും ഇപ്പതാ, ഇപ്പൊ ഞാൻ ജുമാക്ക് ഇങ്ങോട്ട് പള്ളിയിലേക്ക് കയറും പുറപ്പെടുന്ന നേരത്ത് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, അജ്മാനിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ കോഴിക്കോട് വെച്ചപ്പോ ഇപ്പൊ ഇന്ത്യൻ സമയം 12:30 അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 കാസർഗോഡുള്ള ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു എന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, നമ്മൾ അറിഞ്ഞവർ അറിയാത്തവർ, ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്, മരണപ്പെട്ടു പോകുന്നുണ്ട്. കണ്ടിരുന്ന പല മുഖങ്ങളെയും പലപ്പോഴും കാണാതെയാകുന്നു. അന്വേഷിക്കുമ്പോഴാകും അവർ മരണപ്പെട്ടല്ലോ എന്ന് കേൾക്കുക. എപ്പോഴാണ് നമ്മുടെ മരണവാർത്ത മറ്റുള്ളവരുടെ കാതുകളിൽ എത്തുന്നത് എന്ന് നമുക്കറിയില്ല. പ്രിയമുള്ളവരെ, എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും വലാത്ത മൂത്തുന്നയില്ല അൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. അതുകൊണ്ട് നല്ലൊരു മരണത്തിന് വേണ്ടി പ്രിയമുള്ളവരെ നാം അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പോലും തേടിയതെന്താണ്? തവഫനി മുസ്ലിമ, തവഫനി മുസ്ലിമ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ അല്ലാ എന്നാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. നാം ഏവരും പ്രാർത്ഥിക്കുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാം പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷപൂർവ്വം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്തിനകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ അകമഴിഞ്ഞ സഹായം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിലും അല്ലാഹുവിന്റെ കാവലുണ്ടാകുമാറാകട്ടെ. കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, സർവ്വവിധത്തിലുള്ള ഷെറുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا
المسلمين وألحقنا بالصالحين والحمد لله رب العالمين.